ഭൂമിയിൽ നമ്മൾ കണ്ടതിലേറെ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ കാണാൻ കിടക്കുന്നുണ്ടല്ലേ. ഇത് പൂണ്ടി പറഞ്ഞ സ്ഥലത്ത് ഗ്രാമവാസികള് കൃഷിയാണ് കേട്ടോ അവരുടെ മെയിൻ. അപ്പൊ അവര് ക്യാരറ്റും മറ്റേ വെളുത്തുള്ളിയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് മെയിനായിട്ട്. അതൊക്കെ അവര് കൈലോഡ് ഇങ്ങനെയാണ് കുതിരയുടെയോ കഴുതയുടെയോ ഒക്കെ മേലിലാണ് ലോഡ് കെട്ടിയിട്ട് അതിങ്ങനെ കടത്തിക്കൊണ്ടുപോവുക ചെയ്യുക. നമ്മുടെ ഭൂമിയിൽ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് 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 കാഴ്ചകളുണ്ട്. ചിലതൊക്കെ നമുക്ക് കൗതുകമുള്ളതാവാം, ചിലതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാവാം, ചിലതൊക്കെ നമുക്ക് ആശ്വാസമേകുന്നത് ആകാം, ചിലതൊക്കെ നമുക്ക് ചിന്തകൾ ഉണർത്തുന്നതാവാം. അങ്ങനെ എത്രയോ എത്രയോ കാഴ്ചകൾ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ കണ്ടതിനേക്കാളേറെ കാണാൻ കിടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ചിലതൊക്കെ കാണാം, ചിലതൊക്കെ കാണാതെ നമ്മൾ ചിലപ്പോൾ ഈ മണ്ണിനോട് അല്ലെങ്കിൽ ഈ ഭൂമിയോട് വിട പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ പോയേക്കാം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കഴിയുന്ന സാമ്പത്തികം കൂടി വേണമല്ലേ നമുക്ക് യാത്ര പോകാനൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കഴിയാത്തവരായിരിക്കും. അപ്പം നമുക്ക് എല്ലാം കഴിയുന്ന ഒരു സമയത്ത് ബുദ്ധിമുട്ടി യാത്ര പോകാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും വിറ്റ് കടാക്കി അങ്ങനെ പോകണം എന്നൊന്നല്ല. നമുക്ക് കഴിയുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മൾ യാത്രകളൊക്കെ മനോഹരമാക്കുക, കഴിയുന്നത്ര യാത്ര പോവുക. അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരുപാട് കുളിരും കുളിർമയും ഒക്കെ നൽകുന്ന സംഭവമാണ് യാത്ര എന്ന് പറഞ്ഞാൽ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. പക്ഷെ ഞാൻ വേഗം ടയേർഡ് ആവും കേട്ടോ, എൻ്റെ ഒരു ഹെൽത്ത് പ്രോബ്ലമാണ് അത്. പെട്ടെന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ടയേർഡാവും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാനായിട്ട്. ഞാൻ ഒരു മാസം വിസിറ്റിങ്ങിനായിട്ട് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് ഞങ്ങൾ 30 ദിവസം അവിടെ നിന്ന 29 ദിവസം ഞങ്ങൾ യാത്ര തന്നെയായിരുന്നു. ഓരോ സ്ഥലങ്ങൾ അവിടെയുള്ള ദുബായ് മൊത്തം കറങ്ങി എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്നെ പോലെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. യാത്ര ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് അവർ ക്യാരറ്റ് വിളവെടുക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ വിളവെടുത്ത് ചാക്കുകളിലൊക്കെ കെട്ടിയിട്ട് കുതിരയുടെയോ കഴുതയുടെയോ പുറത്തൊക്കെ കയറ്റിയിട്ടാണ് അവർ ലോഡ് കൊണ്ടുപോവുക. അവരുടെ ഒരു ലൈഫ് വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രസമാണ് കേട്ടോ. ഇവരുടെ ഉപജീവന മാർഗം കൃഷിയാണ് കേട്ടോ. വർഷങ്ങളായിട്ട് ഇതേ രീതിയിലാണ് ഇവരിത് ചെയ്തു പോരുന്നത്. എൻ്റെ ചാനൽ NF3 Media എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ തരത്തിലുള്ള വീഡിയോസും ഞാൻ ഇടേ. ബൈ, താങ്ക് യു.